ഏശയ്യ അധ്യായം 36. സെന്നാഖെരിബിന്റെ ആക്രമണം. ഹെസക്കിയ രാജാവിൻ്റെ 14 ഭരണവർഷം അസീറിയ രാജാവായ സെന്നാഖെരിബ് യൂദായിലെ സുരക്ഷിത നഗരങ്ങളെല്ലാം ആക്രമിച്ച് പിടിച്ചടക്കി. അസീറിയ രാജാവ് ലാക്കിഷിൽ നിന്ന് റബ്ഷക്കയെ ഒരു വലിയ സൈന്യത്തോടൊപ്പം ജെറുസലേമിൽ ഹെസക്കിയ രാജാവിൻ്റെ നേർക്ക് അയച്ചു. അവൻ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലുള്ള മേൽക്കളത്തിൻ്റെ ചാലിനരികെ നിലയുറപ്പിച്ചു. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഹിൽക്കിയായുടെ പുത്രനായ എലിയാക്കീം എന്ന കൊട്ടാരം വിചാരിപ്പുകാരനും ഷെപ്ന എന്ന കാര്യവിചാരകനും ആസാഫിൻ്റെ പുത്രനായ യോവാഹ് എന്ന ദിനവൃത്താന്ത ലേഖകനും ചെന്നു. റബ്ഷക്കെ അവരോട് പറഞ്ഞു, ഹെസക്കിയായോട് പറയുക, മഹാനായ അസീറിയ രാജാവ് പറയുന്നു, നിന്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്ത്? വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിൻ്റെ ശക്തിയും ആകുമെന്ന് നീ വിചാരിക്കുന്നുവോ? എന്നെ എതിർക്കാൻ തക്കവിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത്? ഈജിപ്തിനെയാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഊന്നി നടക്കുന്നവൻ്റെ ഉള്ളംകൈയിൽ തുളച്ചു കയറുന്ന പൊട്ടിയ ഓടത്തണ്ടിന് തുല്യമാണത്. ഈജിപ്ത് രാജാവായ ഫറവോ തന്നെ ആശ്രയിക്കുന്നവന് അത്തരത്തിലുള്ളവനാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നീ എന്നോട് പറഞ്ഞാൽ, നിങ്ങൾ ഈ ബലിപീഠത്തിന് മുൻപിൽ മാത്രം ആരാധന നടത്തിയാൽ മതി എന്ന് യൂദായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ നശിപ്പിച്ചത്? എന്റെ യജമാനനായ അസീറിയ രാജാവുമായി പന്തയം വയ്ക്കുക. നിനക്കു വേണ്ടത്ര കുതിരപ്പടയാളികൾ ഉണ്ടെങ്കിൽ ഞാൻ 2000 കുതിരകളെ തരാം. രഥങ്ങൾക്കും കുതിരപ്പടയാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ ഏറ്റവും ചെറിയ ദാസന്മാരിൽപ്പെട്ട ഒരു സേനാനായകനെയെങ്കിലും തിരിച്ചോടിക്കാൻ കഴിയുമോ? കർത്താവിൻ്റെ സഹായമില്ലാതെയാണോ ഈ ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്? കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ ദേശത്തിനു നേരെ ചെന്ന് അതിനെ നശിപ്പിക്കുക. അപ്പോൾ എലിയാക്കിമും ഷെപ്നായും യോവാഹും കൂടി റബ്ഷക്കയോട് പറഞ്ഞു, നിന്റെ ദാസന്മാരോട് ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്ക് അത് മനസ്സിലാകും. കോട്ടയുടെ മുകളിലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത്. റബ്ഷക്കെ മറുപടി പറഞ്ഞു, സ്വന്തം വിസർജന വസ്തുക്കൾ തിന്നാനും കുടിക്കാനും നിന്നോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയുടെ മുകളിലിരിക്കുന്ന ജനത്തോടല്ലാതെ നിന്നോടും നിന്റെ യജമാനനോടും ഈ വാക്കുകൾ പറയാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? അനന്തരം റബ്ഷക്കെ എഴുന്നേറ്റു നിന്ന് ഹെബ്രായ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മഹാനായ അസീറിയ രാജാവിൻ്റെ വാക്കുകൾ ശ്രവിച്ചാലും, രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിയുകയില്ല. നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും. ഈ നഗരം അസീറിയ രാജാവിൻ്റെ പിടിയിൽ അമരുകയില്ല എന്നു പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. നിങ്ങൾ ഹെസക്കിയായുടെ വാക്ക് ശ്രദ്ധിക്കരുത്. അസീറിയ രാജാവ് പറയുന്നു, സമാധാന ഉടമ്പടി ചെയ്ത് നിങ്ങൾ എൻ്റെ അടുത്തു വരുവിൻ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിനും സ്വന്തം തൊട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും ഇടവരും. ഞാൻ വന്ന് നിങ്ങളുടേതുപോലുള്ള ഒരു നാട്ടിലേക്ക്, ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതുവരെ നിങ്ങൾ അങ്ങനെ കഴിയും. കർത്താവ് നമ്മെ രക്ഷിക്കും എന്നു പറഞ്ഞ് ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഏതെങ്കിലും ജനതയുടെ ദേവൻ അസീറിയ രാജാവിൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം ജനത്തെ രക്ഷിച്ചിട്ടുണ്ടോ? ഹാമാത്തിൻ്റെയും അർപ്പാദിൻ്റെയും ദേവന്മാർ എവിടെ? സെഫാർ വയ്യിമിൻ്റെ ദേവന്മാർ എവിടെ? സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഈ രാജ്യങ്ങളിലെ ദേവന്മാരിൽ ആരാണ് തങ്ങളുടെ രാജ്യങ്ങളെ എൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത്? ജെറുസലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് രക്ഷിക്കുമെന്ന് പിന്നെ എങ്ങനെ കരുതാം? ജനം അവനോട് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തെന്നാൽ അവരോട് മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഹിൽക്കിയായുടെ പുത്രനും കൊട്ടാരം വിചാരിപ്പുകാരനുമായ എലിയാക്കിമും കാര്യവിചാരകനായ ഷെപ്നായും ആസാഫിൻ്റെ പുത്രനും ദിനവൃത്താന്ത ലേഖകനുമായ യോവാബും ഹെസക്കിയായുടെ അടുത്ത് മടങ്ങിവന്ന് വസ്ത്രം കീറിക്കൊണ്ട് റബ്ഷക്കയുടെ വാക്കുകൾ അറിയിച്ചു.